2018 ഓട്ടോ എക്സ്പോയിൽ സെപ്പലീനെ പറ്റി, ടി വി എസ് സെപ്പലീനെ പറ്റി പറഞ്ഞിട്ടുള്ളതായിരുന്നു. പിന്നീട് അത് വന്നിട്ടില്ല ഇതുവരെ. അപ്പം ആ ഒരു വണ്ടിക്ക് ഒരു ഹൈബ്രിഡ് പവർ ട്രെയിൻ ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഒരു റൂമർ കേട്ടു. അതേപോലെ തന്നെ ഒരു 3 ton cc എഞ്ചിൻ ആയിരിക്കും, അതായത് 6R3 ton നകത്തൊക്കെ കണ്ട ഒരു BMW ഡിറൈവഡ് ആയിട്ടുള്ള 310 cc എഞ്ചിൻ ആവാനും സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സെപ്പലീന്റെ ഡിസൈൻ ഒക്കെ നല്ലൊരു ക്രൂസർ ബൈക്കിന്റെ, പിന്നീടും എന്തുകൊണ്ട് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് ഒരു ഇതായിട്ടിരിക്കുന്നു. മുമ്പ് ഒരിക്കലും ഇതേപോലെ ഇങ്ങനെ ഈ വർഷം തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. അതായത് TVS ക്രയോൺ എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് സ്കൂട്ടറും അതിന്റെ കൂടെ തന്നെ ഈ TVS സെപ്ലീനൊക്കെ ഉടൻ തന്നെ ഇറങ്ങുമെന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെക്സസ് അവരുടെ NX സീരീസ്, അതായത് NX 300 എന്നുള്ള മുമ്പത്തെ സീരീസിന്റെ സെക്കൻഡ് ജനറേഷൻ വണ്ടി ഇങ്ങനെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഗ്ലോബലി ലോഞ്ച് ചെയ്യാൻ പോകുന്ന വണ്ടിയാണ്. അതേപോലെ അതിനൊരു ഹൈബ്രിഡ് പവർ ട്രെയിൻ ഒക്കെ ഉണ്ടായിരുന്നതായിരുന്നു കഴിഞ്ഞ വർഷത്തെ അതിന്റെ കഴിഞ്ഞ വട്ടത്തിന്റെ ഒരു സവിശേഷത. അപ്പം പുതിയ ഇതിനകത്ത് ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആയിട്ട് വരുന്നുണ്ട്. നേരത്തെ അതിനകത്ത് രണ്ട് മോട്ടറും ഒരു സീരീസ് ആയിട്ട് ഈ എഞ്ചിനുമായിട്ട് പെട്രോൾ എഞ്ചിനുമായിട്ട് പവർ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ഇപ്പൊ പുതിയ ഇതിനകത്ത് ഒരു ഹൈബ്രിഡ് പവർ ട്രെയിൻ, പ്ലഗ് ഇൻ ഹൈബ്രിഡ് പവർ ട്രെയിനും വരുന്നുണ്ട്. അതായത് എന്താ, നമുക്ക് കുത്തിയിടാം, ചാർജും കൂടെ ഇലക്ട്രിക് ചാർജിന്റെ ഇതും കൂടെ ഉള്ളൊരു പവർ ട്രെയിൻ കൂടെ വരുന്നുണ്ട്. ടൊയോട്ട റാവ് ഫോറിന്റെ ഒക്കെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അതൊരു പ്രീമിയം ഒരു SUV ആണ്, 5-seater SUV ആണ്. നിസാൻ ഇസഡ്, അത് ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞ വർഷം റിവീൽ ചെയ്തതാണ്. അതിന്റെയും ഒരു ലോഞ്ച് എന്തായാലും ഉടനെ ഉണ്ടാവും. ഡിസൈൻ വൈസ് അതൊരു തോൽവി ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് എതിര് പറഞ്ഞു. അവര് പുതിയ അവരൊരു പണ്ടത്തെ റെട്രോ സ്റ്റൈലിങ്ങും അതിന്റെ കൂടെ മോഡേൺ ടെക്കും എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, റെട്രോ സ്റ്റൈലിംഗ് എന്ന് പറയാനും പറ്റത്തില്ല, അങ്ങ് ഒരുമാതിരി ആയിക്കാണു. പക്ഷെ നിസ്മോ എഡിഷൻ വരുമ്പോൾ, അതായത് ഈ നിസാന്റെ ഒരു എന്താ സ്പോർട്ടിയർ വെസ്റ്റേൺസ് ഇറക്കുന്ന ആ ഒരു എഡിഷൻ, ആ ഒരു എഡിഷൻ വരുമ്പോഴത്തേക്ക് നല്ലതാവാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിസാൻ ടെറ എന്ന് പറഞ്ഞൊരു ഫുൾ സൈസ് SUV ചിലപ്പോൾ ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട്. ഫുൾ സൈസ് SUVs ഇപ്പോൾ ഫോർച്യൂണർ, MG ഗ്ലോസ്റ്റർ, അതേപോലെ തന്നെ ഫോർഡ് എൻഡോർ ഒക്കെയാണ് മെയിൻ ആയിട്ട് എതിരാളികളുള്ള ഒരു ഇതായിട്ട് നിസാൻ ടെറ എന്നുള്ള ഒരു വണ്ടി വരാൻ സാധ്യതയുണ്ട്. നിസാൻ ടെറ നല്ലൊരു എന്താ ഗ്രൗണ്ട് ക്ലിയറൻസും അതേപോലെ തന്നെ ഉള്ള മൊത്തത്തിലുള്ള ആസ്പെക്ട്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഹയ്യർ ആണ് ഈ ബാക്കി പറഞ്ഞ വണ്ടികളെക്കാട്ടിലും. കിയയുടെ ഒരു 7-seater MPV വരാൻ സാധ്യതയുണ്ട്, ബേസ്ഡ് ഓൺ ദ പ്ലാറ്റ്ഫോം ഓഫ് ഈ അൽക്കസാർ. ഹ്യുണ്ടായി അൽക്കസാറിന്റെ ഒരു ആ ഒരു പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പുതിയൊരു MPV വരാൻ സാധ്യതയുണ്ട്. MPV കൊള്ളാം, മേ ബി ഒരു SUV ലുക്കുള്ള ഒരു MPV ആയിരിക്കും. അതിന്റെ ഒരു ഇമേജസ് ഒക്കെ കണ്ടിട്ട് പക്ഷെ ഒരു പ്രോപ്പർ MPV പോലെ തോന്നുന്നു. അതിന്റെ ഒരു എക്സീഡ് എന്നൊക്കെ പറഞ്ഞൊരു പുറത്തുള്ള മോഡലിന്റെ അതേപോലത്തെ ലുക്കാണ് കണ്ടത്. അപ്പൊ ഈ ഒരു ന്യൂസിനകത്ത് കണ്ടത് ഇതാണ്, ഒരു 7-seater MPV ഇങ്ങനെ എന്താ മ്യൂളായിട്ട്, അതായത് സ്പോട്ട് ടെസ്റ്റിങ്ങിന് കാണിക്കുന്ന ആ ഒരു ഇമേജസ് ആണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ വരുമെന്ന് നേരത്തെ അറിയായിരുന്നു, കാരണം അൽക്കസാർ ഇറക്കിയപ്പം ഹ്യുണ്ടായി ക്രെറ്റ ഇറക്കിയപ്പോഴത്തേക്ക് ഹ്യുണ്ടായി എന്താ കിയ സെൽട്ടോസ് ഇറക്കി. അതേപോലെ അപ്പൊ ഇനി ഇതിന് അൽക്കസാറിനേതായിട്ട് ബദലായിട്ട് ഒരെണ്ണം കൂടെ വേണം. അപ്പം ഉടൻ തന്നെ അതും വരാൻ സാധ്യതയുണ്ട്, 2022 തന്നെ മിക്കവാറും കാണും. അതേപോലെ ഇപ്പോ ഇനി ലൈസൻസ് എടുക്കുന്നതിന്റെ പുതിയൊരു ക്രമീകരണം, അല്ലെങ്കിൽ പുതിയൊരു മാറ്റം ഇന്ത്യൻ ഗവൺമെന്റ് ഇങ്ങനെ പറയുന്നുണ്ട്, പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ H എടുക്കുന്നു അല്ലെങ്കിൽ 8 എടുക്കുന്നു എന്നുള്ളത് നമ്മൾ പോയി എടുക്കുന്ന ഒരു സ്കീമാണ്. അപ്പം അത് എന്തായാലും ഡ്രൈവിംഗ് സ്കൂളിന്റെ ഒരു എന്താ ഒരു പിന്നിലാണ് ഈ സംഭവമൊക്കെ ചെയ്യുന്നത്. അപ്പം ഇനി അത് ഫുള്ളായിട്ട് ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിന് കൊടുക്കുന്ന ഒരു ഇതാണ് വരാൻ പോകുന്നത്. അപ്പം ആ ഒരു ഡ്രൈവറിന്റെ കേപ്പബിലിറ്റി ആ ഒരു അവരുടെ തലയിലാണ്, ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തലയിലാവും. അപ്പം ഈ ഗവൺമെന്റ് അതൊരു നല്ലൊരു കാര്യമാണ്, അതെന്ന് വെച്ചാൽ കൂടുതൽ നല്ല രീതിയിൽ ആ ഒരു ഡ്രൈവിംഗ് ഇത് കൊണ്ടുവരുത്താനും കൂടെ, അതായത് നല്ലൊരു ഇപ്പം ഗവൺമെന്റിന്റെ അണ്ടറിലാക്കാതെ ഈ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇതിനകത്താവുമ്പോൾ നല്ലത്. അതായത് നമ്മൾ ഗൾഫിലൊക്കെ ലൈസൻസിന് 100,000 രൂപയാവും എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു സിസ്റ്റം ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പം നല്ലൊരു ഡ്രൈവേഴ്സിനെ നമുക്ക് അതിൽ നിന്ന് കിട്ടാനും സാധ്യതയുണ്ട്. ഈ നിലവിലുള്ള ഒരു സാഹചര്യം വെച്ച് എന്താ നമുക്കുള്ള സാധാരണ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ 800 മുതൽ ലംബോർഗിനി വരെ ഓടിക്കാനും പറ്റും. നല്ലൊരു കാര്യമാണ്, നല്ലതായ ആവട്ടെ. കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സായി വീണ്ടും കാണാം.